കേരളം ഒരു മിനി നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന അതേ രീതിയിൽ തന്നെയാണ് ഉപതെരഞ്ഞെടുപ്പുകൾ വരുന്നത്. 6 നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള നിർണായക ഉപതെരഞ്ഞെടുപ്പ് മുന്നണികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമാണ്. അത് UDF ആകട്ടെ, LDF ആകട്ടെ, BJP ആകട്ടെ, ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും മുന്നണി മാറ്റവും അതോടൊപ്പം പുതിയ ബാന്ധവും ഒക്കെയാണ് പാർട്ടികളും മുന്നണികളുമൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്, അടിയൊഴുക്കുകൾ ശക്തമാകുന്നത്. അവിടെ ഉണ്ടാകുന്ന രഹസ്യ കൂടിക്കാഴ്ചയാണ് ഇപ്പോൾ ചർച്ചയാകുന്നത്. SNDP യോഗത്തിന്റെ ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ, ആ വെള്ളാപ്പള്ളി നടേശൻ ഇപ്പോൾ നിൽക്കുന്നത് ഒരു LDF, pro-LDF എന്നുള്ള രീതിയിലാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ ചില നിലപാടുകൾ, അദ്ദേഹത്തിന്റെ മകന്റെ നിലപാട് BJP യുമായി ചേർന്ന് നിൽക്കുന്നു, NDA യുമായി ചേർന്ന് നിൽക്കുന്നു. NDA യുടെ നേതൃതലത്തിലാണ് ഈ തുഷാർ വെള്ളാപ്പള്ളി ഉള്ളത്. വളരെ കടുത്ത വിമർശനം ഈ കുടുംബം നേരിടുന്നുണ്ട്, വെള്ളാപ്പള്ളിയും തുഷാർ വെള്ളാപ്പള്ളിയും. കാരണം രണ്ടു വള്ളത്തിൽ കാലു ചവിട്ടി ഏതു വെള്ളത്തിൽ വീഴും എന്ന് ആർക്കും അറിയാൻ കഴിയാത്ത രീതിയിലുള്ള രാഷ്ട്രീയ നീക്കങ്ങൾക്ക് മിടുക്കന്മാരാണ്, രാഷ്ട്രീയ ചതിക്ക് മിടുക്കന്മാരാണ് ഈ രണ്ടു നേതാക്കളും എന്നുള്ള വിമർശനം ഇവർ നേരിടുന്നുണ്ട് എതിരാളികളുടെ കയ്യിൽ നിന്നും. ഇപ്പോൾ ഉയരുന്നത് വെള്ളാപ്പള്ളി നടേശൻ, SNDP യോഗത്തിന്റെ ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ഒരു pro-LDF ആണ്, പിണറായി വിജയനോട് ചേർന്ന് നിൽക്കുന്നു, അതോടൊപ്പം തന്നെ CPM യുമായി ചേർന്ന് നിൽക്കുന്നു, ഇടതുപക്ഷവുമായി ചേർന്ന് നിൽക്കുന്നു. ആ തരത്തിലാണ് അദ്ദേഹത്തിന്റെ പ്രസ്താവനകൾ, അദ്ദേഹത്തിന്റെ നീക്കങ്ങൾ. പിണറായി വിജയന്റെ നവോത്ഥാന ഇടങ്ങളിലേക്ക്, അതോടൊപ്പം വനിതാ ശാക്തീകരണം അടക്കം, വനിതാ മതിൽ കെട്ടിപ്പടുക്കുന്നതിന്, നവോത്ഥാന മതിൽ കെട്ടിപ്പടുക്കുന്നതിനൊക്കെ മുൻപന്തിയിൽ നിന്ന വ്യക്തിയാണ് ഈ വെള്ളാപ്പള്ളി നടേശൻ. വെള്ളാപ്പള്ളി നടേശൻ നേതൃസ്ഥാനത്തിരിക്കുന്ന അദ്ദേഹത്തിന്റെ ട്രസ്റ്റിൽ, ആ കുടുംബത്തിലെ ക്ഷേത്രത്തിൽ, കുടുംബക്ഷേത്രത്തിൽ പിണറായി വിജയൻ സർക്കാരിന്റെ ഗ്രാന്റ് നൽകിയിട്ടുണ്ട്, അതിന്റെ ടൂറിസം സെന്ററുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി. അതിന്റെ ഉദ്ഘാടനത്തിന് പിണറായി വിജയൻ അവിടേക്ക് നേരിട്ടെത്തുന്നു. പിണറായി വിജയനും മന്ത്രി പരിവാരങ്ങളും ഇതേ വെള്ളാപ്പള്ളി നടേശന്റെ വീട്ടിൽ സന്ദർശിക്കുന്നു. സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ, ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവാണ്. കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ, പ്രത്യേകിച്ചും പിണറായി വിജയനൊക്കെ ആദ്യം പറഞ്ഞിട്ടുള്ളത്, മതസംഘടനകളുടെയും സാമുദായിക സംഘടനകളുടെയും തിണ്ണ നിറങ്ങില്ല, ആ നേതാക്കന്മാരുടെ പുറകെ നടക്കില്ല. പക്ഷേ അതേ പിണറായി വിജയൻ തന്റെ മന്ത്രി പരിവാരങ്ങളുമായി ചേർന്നുകൊണ്ട് എവിടേക്കെത്തി? ഈ വെള്ളാപ്പള്ളി നടേശന്റെ വീട്ടിലേക്കെത്തി. അതാണ് ആ രാഷ്ട്രീയം. ആ രാഷ്ട്രീയം നിലനിൽക്കുമ്പോഴാണ് ഇപ്പോൾ ഏറ്റവും ചർച്ചയാകുന്നത്. വെള്ളാപ്പള്ളി നടേശന്റെ മുന്നണി മാറ്റ രീതിയിലേക്ക് ചില സൂചനകൾ നൽകുന്നുണ്ടോ? വളരെ രഹസ്യമായിട്ടുള്ളൊരു കൂടിക്കാഴ്ച ഈ വെള്ളാപ്പള്ളി നടേശൻ അദ്ദേഹത്തിന്റെ മുന്നണി ബാന്ധവം ചോദ്യം ചെയ്യുന്ന തരത്തിലേക്ക്, അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഇന്റഗ്രിറ്റി, പൊളിറ്റിക്കൽ ഇന്റഗ്രിറ്റി ചോദ്യം ചെയ്യുന്ന തരത്തിലേക്ക് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുമായി രഹസ്യ കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നു വെള്ളാപ്പള്ളി നടേശൻ. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല മാത്രമല്ല ആ കൂടിക്കാഴ്ചയിൽ ഉണ്ടായിരുന്നത്, UDF കൺവീനർ, അതോടൊപ്പം ഇപ്പോഴത്തെ MP ബെന്നി ബഹനാനും ഈ ചർച്ചയിൽ പങ്കെടുത്തു. എന്തിനാണ് വെള്ളാപ്പള്ളി നടേശൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുമായി കൂടിക്കാഴ്ച നടത്തിയത്? ആ കൂടിക്കാഴ്ചയ്ക്ക് നേതൃത്വം നൽകുന്ന ഇടത്തേക്ക് UDF കൺവീനർ ബെന്നി ബഹനാന്റെ സാന്നിധ്യം ഏതു സാഹചര്യത്തിലുണ്ടായി? ഇതിന് മധ്യസ്ഥത വഹിച്ചിരിക്കുന്നത് ചൂഴാൽ നിർമ്മലനാണ്. ആരാണ് ഈ ചൂഴാൽ നിർമ്മലൻ? എന്താണ് ചൂഴാൽ നിർമ്മലന്റെ അടുത്ത കാലത്തെ രാഷ്ട്രീയം? വെള്ളാപ്പള്ളി നടേശന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനാണ് ഈ ചൂഴാൽ നിർമ്മലൻ. ഈ ചൂഴാൽ നിർമ്മലൻ ആഴ്ചയിൽ 2 പ്രാവശ്യമെങ്കിലും വെള്ളാപ്പള്ളി നടേശനെ കണ്ടിരിക്കും. വെള്ളാപ്പള്ളി നടേശന്റെ പൊളിറ്റിക്കൽ ആൻഡ് ഓർഗനൈസേഷണൽ ഓപ്പറേറ്റിംഗ് ലീഡർ, ബ്രെയിൻ, സ്ട്രാറ്റജി ഫോഴ്സ് എന്നുള്ള തരത്തിലാണ് ഈ ചൂഴാൽ നിർമ്മലൻ അറിയുന്നത്. ദിവസം 1 പ്രാവശ്യമെങ്കിലും വെള്ളാപ്പള്ളി നടേശനും ചൂഴാൽ നിർമ്മലനും തമ്മിൽ ഫോൺ ചെയ്തിരിക്കും. ചൂഴാൽ നിർമ്മലനും വെള്ളാപ്പള്ളി നടേശനുമുള്ള ഹൃദയബന്ധം ആ തരത്തിലാണ്. ചൂഴാൽ നിർമ്മലനുമായി ചോദിക്കാതെ, പറയാതെ, അഭിപ്രായം ആരായാതെ വെള്ളാപ്പള്ളി നടേശൻ ഒന്നും ചെയ്യില്ല. SNDP യോഗവുമായി ബന്ധപ്പെട്ട് മാത്രമല്ല, വ്യക്തി ജീവിതത്തിൽ പോലും തിരിച്ചും ആ തരത്തിൽ തന്നെയാണ് ചൂഴാൽ നിർമ്മലൻ. ചൂഴാൽ നിർമ്മലന്റെ വ്യക്തി ജീവിതവും രാഷ്ട്രീയ ജീവിതവും നിശ്ചയിക്കുന്നത് വെള്ളാപ്പള്ളി നടേശൻ പറയുന്ന ഇടത്തിലാണ്. അവിടെയാണ് ചൂഴാൽ നിർമ്മലന്റെ രാഷ്ട്രീയം ചർച്ച ചെയ്യപ്പെടേണ്ടത്. ഈ ചൂഴാൽ നിർമ്മലൻ BDJSന്റെ അവിഭാജ്യ ഘടകമായിരുന്നു. BDJSന്റെ തുഷാർ വെള്ളാപ്പള്ളിയുമായി ചേർന്ന് പ്രവർത്തിച്ച, അല്ലെങ്കിൽ SNDP യോഗം BDJS എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ സംഘടനയ്ക്ക് വിത്തിടുമ്പോൾ, ആ വിത്തിട്ട് വളമെറിഞ്ഞ് വെള്ളമിട്ട് വളർത്തി വലുതാക്കാനുള്ള നിയോഗ ചുമതലയിൽ പരമപ്രധാനിയായിരുന്നു വെള്ളാപ്പള്ളി നടേശന്റെ ഈ നോമിനി, ചൂഴാൽ നിർമ്മലൻ എന്ന നോമിനി. പക്ഷെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ
ഈ ബി ഡി ജെ എസ് രണ്ടായി പിളർന്നു. ബി ഡി ജെ എസ് അതിന്റെ ജനാധിപത്യ സ്വരൂപം എന്ന് പറഞ്ഞുകൊണ്ടൊരു ഫ്രാക്ഷൻ ഉണ്ടായി. ആ ഫ്രാക്ഷൻ അന്ന് തന്നെ കണക്കാക്കിയിരുന്നു അത് ബി ജെ പിയെ ചതിക്കുന്ന ഫ്രാക്ഷൻ ആയിരിക്കും. ബി ജെ പിക്ക് പണി കൊടുക്കാൻ വേണ്ടി ബി ഡി ജെ എസിനുള്ളിൽ വെള്ളാപ്പള്ളി നടത്തുന്ന രാഷ്ട്രീയ ഗിമിക്കായിരിക്കും ഈ പിളർന്നു മാറിയ ബി ഡി ജെ എസിന്റെ രീതി. അതൊരു നാടകമാണ്. വെള്ളാപ്പള്ളിയും തുഷാർ വെള്ളാപ്പള്ളിയും അറിഞ്ഞുകൊണ്ട് നടത്തിയ നാടകം. കാരണം ഒരു കാരണവശാലും ചൂഴാൽ നിർമ്മലനെ പോലൊരു വ്യക്തി വെള്ളാപ്പള്ളി നടേശനുമായി വേർ പിരിയത്തില്ല. അവർ രണ്ടു ശരീരവും ഒരേ മനസ്സുമെന്നുള്ള രീതിയിൽ പ്രവർത്തിക്കുന്നവർ. ആഴ്ചയിൽ രണ്ടുപേരും കൂടിയാലോചന നടത്താതിരിക്കില്ല. ഈ രീതിയിൽ ഒരു ദിവസം ഫോൺ കോളുകൾ നടത്താതിരിക്കില്ല. ഏതു തരത്തിൽ പരസ്പര രാഷ്ട്രീയവും വ്യക്തി ജീവിതവുമായിട്ടുള്ള നിർണായക തീരുമാനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അറിഞ്ഞേ ചെയ്യുകയുള്ളൂ. രണ്ടു ശരീരവും ഒരു മനസ്സും പോലെ വെള്ളാപ്പള്ളി നടേശനും പ്രവർത്തിക്കുന്ന അപൂർവം വ്യക്തികളിൽ, അപൂർവ വ്യക്തിത്വങ്ങളിൽ ഒരാളാണ് ഈ ചൂഴാൽ നിർമ്മലൻ. അവിടെ ഉയരുന്ന രാഷ്ട്രീയ ചോദ്യമാണ്, എങ്ങനെ വെള്ളാപ്പള്ളി നടേശന്റെ മകൻ, വെള്ളാപ്പള്ളി നടേശന്റെ ഒരേ ഒരു സന്തതി, വെള്ളാപ്പള്ളി നടേശന്റെ ഹൃദയവും രക്തവും കരളുമൊക്കെയായ തുഷാർ വെള്ളാപ്പള്ളി നയിക്കുന്ന ബി ഡി ജെ എസിൽ നിന്ന് ഈ വെള്ളാപ്പള്ളി നടേശന്റെ ആത്മാവായിട്ടുള്ള ഈ ചൂഴാൽ നിർമ്മലൻ വേർപിരിയുന്നത് എങ്ങനെയെന്നുള്ള ചോദ്യം എസ് എൻ ഡി പി യോഗക്കാർ ഇവരുടെ രണ്ടുപേരുടെയും റിലേഷൻഷിപ്പ് അടുത്തറിയാവുന്നവരെല്ലാം ചോദിച്ചിരുന്നു. അപ്പോൾ ഈ ചൂഴാൽ നിർമ്മലൻ തുഷാർ വെള്ളാപ്പള്ളിയെ ഉപേക്ഷിച്ചു, ബി ഡി ജെ എസിനെ ഉപേക്ഷിച്ചു, ഒരു ഇൻഡിപെൻഡന്റ് പ്ലാറ്റ്ഫോം ഉണ്ടാക്കി. ആ പ്ലാറ്റ്ഫോം യു ഡി എഫിനായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അടക്കം അവർ പിന്തുണ നൽകിയിരുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു രാഷ്ട്രീയം. ഈ രാഷ്ട്രീയം ചതിയുടെ രാഷ്ട്രീയമാണ്. ഈ രാഷ്ട്രീയം അവസരവാദത്തിന്റെ രാഷ്ട്രീയമാണ്. പിന്നെ അവിടെ ഈ വെള്ളാപ്പള്ളി നടേശൻ ഇടതുപക്ഷത്തു നിൽക്കുക, പിണറായി വിജയനുമായി ചേർന്ന് പ്രവർത്തിക്കുക, ഇടതുപക്ഷ നേതാക്കളുമായി ചേർന്ന് പ്രവർത്തിക്കുക, മാക്സിമം ബെനിഫിറ്റ്സ് ആ രീതിയിൽ ഉണ്ടാക്കിയെടുക്കുക. വെള്ളാപ്പള്ളി നടേശന്റെ തലയിൽ തൂങ്ങുന്ന വാള്, കേസുകളുടെ വാള്, അതിൽ നിന്ന് ഊരി മാറുക. ഇത് വെള്ളാപ്പള്ളി നടേശൻ നടപ്പാക്കുന്ന രാഷ്ട്രീയ തന്ത്രം, രാഷ്ട്രീയ നാടകം, പ്രായോഗിക രാഷ്ട്രീയം, ഇതാണ് വെള്ളാപ്പള്ളി നടേശന്റെ സ്ട്രാറ്റജി. നേരെ അപ്പുറത്തേക്ക് നോക്കൂ, സ്വന്തം മകനാണ് തുഷാർ വെള്ളാപ്പള്ളി. രണ്ടുപേരും അത്രമാത്രം പരസ്പര പൂരകങ്ങളാണ്, ഈ തുഷാർ വെള്ളാപ്പള്ളിയും വെള്ളാപ്പള്ളി നടേശനും. ആ തുഷാർ വെള്ളാപ്പള്ളി നിൽക്കുന്നത് നേരെ മറ്റൊരു വിഭാഗത്തിൽ, ബി ജെ പിയിൽ. ബി ജെ പി നേതൃത്വം നൽകുന്ന എൻ ഡി എയുടെ നേതൃസ്ഥാനത്ത് തുഷാർ വെള്ളാപ്പള്ളി. കേന്ദ്ര നേതാക്കളുമായി, ബി ജെ പിയുടെ കേന്ദ്ര നേതാക്കളുമായി ഡയറക്ട് റിപ്പോർട്ടിംഗ് ആണ് തുഷാർ വെള്ളാപ്പള്ളി ചെയ്യുന്നത്. ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വവുമായി നേരിട്ടൊരു ബന്ധവുമില്ല. ഏത് മണ്ഡലത്തിൽ മത്സരിക്കണമെന്ന് തുഷാർ വെള്ളാപ്പള്ളി തീരുമാനിക്കും. ബി ജെ പി ദേശീയ നേതൃത്വവുമായി നേരിട്ട് ചർച്ച നടത്തിക്കൊണ്ട് മണ്ഡലം മാറുന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യും. ദേശീയ നേതൃത്വം ബി ജെ പി ദേശീയ നേതൃത്വവുമായി നേരിട്ടുകൊണ്ട്. ഇതാണ് ഈ കുടുംബത്തിന്റെ രാഷ്ട്രീയം, വെള്ളാപ്പള്ളി നടേശൻ കുടുംബത്തിന്റെ രാഷ്ട്രീയം. ഈ രാഷ്ട്രീയം വളരെ കൃത്യമായി വായിച്ചെടുക്കുന്നിടത്താണ് ചൂഴാൽ നിർമ്മലനും വെള്ളാപ്പള്ളി നടേശനും രണ്ടു ശരീരവും ഒരാത്മാവും എന്ന് വായിച്ചെടുക്കുന്ന തരത്തിലാണ് ചൂഴാൽ നിർമ്മലൻ ഒരിക്കലും ഈ വെള്ളാപ്പള്ളി നടേശന്റെ അനുഗ്രഹ ആശുസ്സുകൾ ഇല്ലാതെ ബി ഡി ജെ എസ് പിളർത്തില്ല, ബി ഡി ജെ എസിൽ നിന്ന് വിട്ടുപോകില്ല, അവിടെ യു ഡി എഫിന്റെ പിന്തുണ പ്രഖ്യാപിക്കില്ല. അപ്പോൾ യു ഡി എഫിലേക്ക്, ഇടതുപക്ഷത്തു നിന്ന് പ്രവർത്തിക്കുന്ന വെള്ളാപ്പള്ളി നടേശൻ, പിണറായി വിജയനുമായും സി പി എം നേതാക്കളുമായും ചേർന്ന് പ്രവർത്തിക്കുന്ന വെള്ളാപ്പള്ളി നടേശൻ യു ഡി എഫിലേക്ക് ഒരു പാലമിടുന്നു. ആരിലൂടെ? ഈ ചൂഴാൽ നിർമ്മലനിലൂടെ. തന്റെ ആത്മാവായ രണ്ടു ശരീരവും ഒരു മനസ്സും എന്ന ഒരു ആത്മാവും എന്നുള്ള രീതിയിൽ പ്രവർത്തിക്കുന്ന ചൂഴാൽ നിർമ്മലനിലൂടെ യു ഡി എഫിലേക്ക് പാലമിടുന്നു വെള്ളാപ്പള്ളി നടേശൻ നിൽക്കുന്നത് ഇടതുപക്ഷത്ത്. സ്വന്തം മകൻ തുഷാർ വെള്ളാപ്പള്ളിയിലൂടെ ബി ജെ പിയിലേക്ക് പാലമിടുന്നു. അവിടെ അങ്ങനെ കേന്ദ്രത്തിൽ ബി ജെ പി അധികാരത്തിൽ വരുമ്പോൾ തുഷാർ വെള്ളാപ്പള്ളിയിലൂടെ വെള്ളാപ്പള്ളി നടേശൻ സേഫായി, വെള്ളാപ്പള്ളി നടേശൻ സൺസ് സേഫ് ആകുന്നു. യു ഡി എഫ് ആണ് അടുത്ത് അധികാരത്തിൽ വരുന്നതെങ്കിൽ ചൂഴാൽ നിർമ്മലിലൂടെ യു ഡി എഫിന്റെ ഇടത്തിലേക്ക് ഒരു പാലമിടുന്നു. വെള്ളാപ്പള്ളി നടേശൻ സൺസ് അവിടെയും സേഫ് ആകുന്നു. വെള്ളാപ്പള്ളി നടേശൻ ഇടതുപക്ഷത്ത് നിന്നുകൊണ്ട് ചില ഗിമിക്കുകൾ നടത്തുന്നു. ഈ രാഷ്ട്രീയം പയറ്റുന്ന വെള്ളാപ്പള്ളി നടേശനും ചൂഴാൽ നിർമ്മലനും യു ഡി എഫ് കൺവീനർ ബെന്നി ബഹനാനും പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും തമ്മിൽ നടത്തിയ കൂടിക്കാഴ്ചയുടെ രാഷ്ട്രീയം എന്ത്? രഹസ്യ കൂടിക്കാഴ്ചയുടെ രാഷ്ട്രീയം എന്ത്? ഈ ഇക്വേഷൻ നോക്കൂ. വെള്ളാപ്പള്ളി നടേശൻ അവിടേക്ക് എത്തുന്നു, ചൂഴാൽ നിർമ്മലൻ ആ രഹസ്യ കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കുന്നു. ഐ ഗ്രൂപ്പിന്റെ തലത്തൊട്ടപ്പനും ഐ ഗ്രൂപ്പ്, കോൺഗ്രസിൽ രണ്ട് ഗ്രൂപ്പുകൾ, എ ഗ്രൂപ്പും ഐ ഗ്രൂപ്പുമാണ്. ആ ഐ ഗ്രൂപ്പിന്റെ മാനസപുത്രൻ അല്ലെങ്കിൽ ഐ ഗ്രൂപ്പിന് നേതൃത്വം നൽകുന്ന വ്യക്തിയാണ് രമേശ് ചെന്നിത്തല.
എ ഗ്രൂപ്പുണ്ട് അടുത്ത് രമേശ് ചെന്നിത്തലയ്ക്ക് വെല്ലുവിളി ഉയർത്തുന്നത്. ആ ഗ്രൂപ്പിന്റെ നേതാവാണ് ഉമ്മൻചാണ്ടി. ഉമ്മൻചാണ്ടിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരനാണ് ബെന്നി ബഹനാൻ. അതായത് ബെന്നി ബഹനാൻ പറയുന്നത് ഉമ്മൻചാണ്ടി കേൾക്കും, ഉമ്മൻചാണ്ടി പറയുന്നത് ബെന്നി ബഹനാൻ ചെയ്യും. അതാണ് കോൺഗ്രസ് രാഷ്ട്രീയം. ഈ സഖ്യമാണ്, അതായത് ബെന്നി ബഹനാൻ അവിടെ പങ്കെടുത്തുവെങ്കിൽ അത് ഉമ്മൻചാണ്ടി പങ്കെടുക്കുന്നതിന് തുല്യം. ഈ രാഷ്ട്രീയ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് വെള്ളാപ്പള്ളി നടേശൻ, ചൂരാൽ നിർമ്മലൻ, പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, യു ഡി എഫ് കൺവീനർ ബെന്നി ബഹനാൻ എന്നിവർ നടത്തിയ രാഷ്ട്രീയ ചർച്ചയുടെ, രഹസ്യ ചർച്ചയുടെ അനന്തരഫലം എന്താണ്? ഇവിടെ ചതിക്കപ്പെടുന്നത് ബി ജെ പി ആണ്, ആ രീതിയിൽ തന്നെയാണ് എൻ ഡി എ ആണ്. കാരണം എൻ ഡി എയുടെ നേതൃസ്ഥാനത്ത് നിൽക്കുന്ന, എൻ ഡി എയുടെ പ്രമുഖ ഘടകകക്ഷിയായ ആ എൻ ഡി എക്ക് നേതൃത്വം നൽകുന്ന ബി ഡി ജെ എസിന്റെ തലവൻ തുഷാർ വെള്ളാപ്പള്ളി, അതേ ബി ഡി ജെ എസിൽ നിന്ന് സ്പ്ലിറ്റായി പോയി വിഘടിച്ചു പോയ ഒരു ഫ്രാക്ഷന്റെ നേതാവാണ് ചൂരാൽ നിർമ്മലൻ. ആ ചൂരാൽ നിർമ്മലൻ ഇങ്ങനൊരു വേദിക്ക്, ഇങ്ങനൊരു ചർച്ചയ്ക്ക് രൂപം കൊടുക്കുന്നുവെങ്കിൽ ഇതിലെ രാഷ്ട്രീയത്തിൽ ഏറ്റവും കൂടുതൽ ചതിക്കപ്പെടാൻ പോകുന്നത് ബി ജെ പി ആയിരിക്കും, എൻ ഡി എ ആയിരിക്കും. അവിടെ നേട്ടം കൊയ്യുന്നത് വെള്ളാപ്പള്ളി നടേശൻ ആൻഡ് സൺസ് ആയിരിക്കും. കാരണം കേരളത്തിൽ രാഷ്ട്രീയം മാറുന്നു, ആ രാഷ്ട്രീയത്തിൽ സി പി എം തകർന്നടിഞ്ഞ് ചിന്ന ഭിന്നമാകുന്നു, അതിൻ്റെ സംഘടന അടിക്കല്ലുകൾ ഇളകി എന്നുള്ളതിൻ്റെ തെളിവ് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ്. പിന്നാലെ വരുന്നു കോടിയേരി ബാലകൃഷ്ണൻ, സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനോയ് കോടിയേരിയുടെ ബലാത്സംഗ കേസ്. ഉപതെരഞ്ഞെടുപ്പുകൾ മുന്നിൽ നിൽക്കുന്നു, അതങ്ങോട്ട് വാതിൽ അടഞ്ഞ് തുറന്നടഞ്ഞു കഴിഞ്ഞാൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ്, ആ വാതിൽ തുറന്നടഞ്ഞു കഴിഞ്ഞാൽ നിയമസഭാ തെരഞ്ഞെടുപ്പ്. കേരളത്തിൽ രാഷ്ട്രീയ കളംമാറ്റത്തിന്റെ ഇടങ്ങളിലേക്ക് തങ്ങളുടെ രാഷ്ട്രീയം വളർത്തിയെടുക്കാൻ ശ്രമിക്കുന്ന തുഷാർ വെള്ളാപ്പള്ളിയും അതോടൊപ്പം വെള്ളാപ്പള്ളി നടേശനും ചൂരാൽ നിർമ്മലന്റെ നേതൃത്വത്തിൽ രമേശ് ചെന്നിത്തലയുമായും ആ യു ഡി എഫ് കൺവീനർ ബെന്നി ബഹനാനുമായി നടത്തിയ രാഷ്ട്രീയ ചർച്ച, ആ രാഷ്ട്രീയ ചർച്ചയിൽ ചതിക്കപ്പെടാൻ പോകുന്നത് ബി ജെ പി ആണ് എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി താഴെ കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ.